ഹായ് ഫ്രണ്ട്സ്, ദാസേട്ടനാണ് തൃശ്ശൂരിൽ നിന്ന്. ഇന്ന് എൻ്റെ ഒരു വീഡിയോ ആണ്, ചെറിയൊരു വീഡിയോ ആണ്. നമ്മൾ ഓണത്തപ്പനെ തൃക്കാക്കരപ്പനെ വയ്ക്കുകയാണ്. ആ വയ്ക്കുന്നതിൻ്റെ ഒരു വീഡിയോ, ചെറിയൊരു പൂജ ചെയ്ത് തൃക്കാരപ്പനെ വയ്ക്കുന്ന ഒരു പൂജയാണ്. അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ. പലതരത്തിലും ചെയ്യാറുണ്ട്. ചിലപ്പോൾ ഒഴിക്കും, ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒഴിക്കും. ഇത്തവണ ചെയ്യുന്നത് ഇതുപോലുള്ളൊരു ഡിസൈനാണ്. നമ്മുടെ തുളസിയുടെ ഇല എടുത്തിട്ടാണ് ഈ മാവിൽ മുക്കിയിട്ട് ഡിസൈൻ ചെയ്യുന്നത്. നിങ്ങളുടെ വീട്ടിൽ ഇനി കോലം വരയ്ക്കാൻ പോവാണ് കേട്ടോ. തൃശ്ശൂർക്കാരുടെ സ്റ്റൈലാണ്. ഞാൻ തന്നെയാണ് വർഷങ്ങളായിട്ട് എൻ്റെ വീട്ടിൽ ഈ കോലം വരയ്ക്കാറുള്ളത്. കോലം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മധ്യത്തിലായിട്ടൊരു പീഠം വയ്ക്കും. പീഠം വെച്ച് കഴിഞ്ഞു. പീഠം വെച്ച് കഴിഞ്ഞാൽ ഒരു ഇല അതിന് മുകളിൽ നാക്കിൽ വയ്ക്കും. ചെറുപ്പത്തിലെല്ലാം അഞ്ചെണ്ണം വയ്ക്കാറുണ്ട്. അതായത് മൂന്നെണ്ണം നടുക്കിലും രണ്ടെണ്ണം സെപ്പറേറ്റ് വേറെ ലെഫ്റ്റിലും റൈറ്റിലും വേറെ ഇലകൾ വെച്ചിട്ട് അഞ്ചെണ്ണം. അത് കഴിഞ്ഞ് ഒരെണ്ണം കിണറിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് വയ്ക്കും, ഒന്ന് മതിലിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് വയ്ക്കും. അങ്ങനെ അഞ്ചെണ്ണം ഉണ്ടാവാറുള്ളത്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഒന്ന് രണ്ട് കൊല്ലമായിട്ട് നമ്മൾ ഒരെണ്ണം വയ്ക്കണുള്ളൂ, ഒരു തൃക്കാക്കരപ്പം മാത്രം വയ്ക്കണുള്ളൂ. ആദ്യം അഞ്ചെണ്ണം ഉണ്ടായിരുന്നു, പിന്നെ മൂന്നെണ്ണമായി, ഇപ്പോൾ ഒരെണ്ണം വയ്ക്കുന്നുള്ളൂ. ഇനി ഇതിന് അലങ്കാരപ്പണികൾ ചെയ്യും. ഇതുപോലുള്ള വാങ്ങാൻ കിട്ടുന്ന പൂക്കളൊക്കെ കുത്തും. ഇത്തവണ നാലെണ്ണം വാങ്ങിയിട്ടുണ്ടെന്നുള്ളത് കാരണം നമ്മൾ മറ്റേ പൂവൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ്. ജമന്തി ചെണ്ടുമല്ലിയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അല്ലെങ്കിൽ നാറായി ഉണ്ടാവാറുണ്ട് സാധാരണ പണ്ടൊക്കെ. അത് കഴിഞ്ഞാലത്തെ അടുത്ത പ്രോഗ്രാം തുമ്പപ്പൂ ഇടുക എന്നുള്ളതാണ്. തുമ്പപ്പൂവാണ് മെയിനായിട്ട് വേണ്ട സംഭവം. തുമ്പപ്പൂ ഇപ്പം തുമ്പപ്പൂ ഇട്ടുണ്ട് കേട്ടോ. തുമ്പപ്പൂ ധാരാളം വാങ്ങിച്ചിട്ടുണ്ട്. തുമ്പപ്പൂവാണ് ഏറ്റവും അത്യാവശ്യമുള്ള സംഭവം. തുമ്പപ്പൂ ധാരാളം വാങ്ങിച്ചിട്ടുണ്ട്. ഈ തുമ്പപ്പൂവിന് എത്ര കൊടുത്തെന്ന് പറയുമോ, 50 രൂപ കൊടുത്തിട്ട് വാങ്ങിച്ചു കേട്ടോ. ഇന്ന് തുമ്പപ്പൂവിന് ഭയങ്കര ഡിമാൻഡുള്ള ദിവസമാണ്. വെറുതെ കിട്ടുന്ന സംഭവമാണ് ഈ തുമ്പപ്പൂ. കിട്ടാനില്ല എന്നവർ പറയുന്നത്, അത് കാരണം ചെറിയൊരു കവറിൽ വാങ്ങിയാനാണ് 50 രൂപ. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യമുള്ള സാധനമാണല്ലോ. തുമ്പപ്പൂ ഇല്ലാണ്ട് ഒരു കാര്യം നടക്കില്ല.
കുറച്ച് പൂവും കൂടി ബാക്കിയുണ്ടായിരുന്നു, അതൊക്കെ ഇങ്ങനെ ഇട്ട് സെറ്റപ്പ് ചെയ്തു. ഇനിയിപ്പോൾ അട വെക്കാനൊക്കെ സ്ഥലം വേണം, അട സംഭവങ്ങളൊക്കെ വെക്കാൻ സ്ഥലം വേണം. അതിന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം, പൂക്കളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. അല്ല പൂക്കളം പോലെ പുറമേ ഉണ്ടാക്കാറുണ്ട്, പൂവില്ല പ്രശ്നം. കഴിഞ്ഞ് പൂക്കളൊക്കെ ഇന്നലെ തൊട്ടിട്ട് കഴിഞ്ഞു, ഉള്ളതുകൊണ്ട് ഓണം പോലെയെന്ന് കേട്ടിട്ടുണ്ടാവും. പിന്നെയുള്ളത് തുളസി. തുളസി ഇല്ലാത്ത ഒരു പൂജയില്ലല്ലോ. അപ്പോൾ തുളസിയാണ്. പിന്നെ രണ്ട് ഒരു നേന്ത്രപ്പഴം, അത് പകുതിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ അതിന് മുകളിൽ ചന്ദനത്തിരി കുത്തി വെച്ചിട്ടുണ്ട്. പൂജ ആരംഭിക്കാൻ പോവാണ്. ജലപുഷ്പഗന്ധ ധൂപ ദീപം വെച്ചിട്ടാണ്, ആ ഓർഡറിലാണ് പൂജ. അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, ദാസേട്ടനാണ് തൃശ്ശൂരിൽ നിന്ന്. ഇന്ന് എൻ്റെ വീട്ടിലുള്ള തൃക്കാരപ്പന വയ്ക്കണ ദിവസമായിരുന്നു. തൃക്കാക്കരപ്പന വെച്ചു, പൂജ കഴിഞ്ഞു. എല്ലാവർക്കും മനോഹരമായ ഒരു ഓണം ആശംസിക്കുന്നു. എല്ലാവർക്കും ഈ വർഷം സമ്പൽ സമൃദ്ധമായിട്ടുള്ള ഒരു നല്ലൊരു വർഷമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ദാസേട്ടൻ നിർത്തുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഹാപ്പി ഓണം.